റേഡിയേഷനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ചാണകത്തിനുണ്ടെന്നും ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ വല്ലഭായ് കത്രിയ. അതോടൊപ്പം തന്നെ ചാണകത്തിൽ നിന്ന് നിർമ്മിച്ചെടുത്ത ഒരു ചിപ്പും അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി. റേഡിയേഷൻ പ്രതിരോധിക്കാനും കുറയ്ക്കാനുമുള്ള കഴിവ് ചാണകത്തിനുണ്ടെന്നും ഇത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ വല്ലഭായ് കത്രിയ. ചാണകം കൊണ്ട് നിർമ്മിച്ച റേഡിയേഷൻ ചിപ്പ് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടെയാണ് ചാണകത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനായത്. മൊബൈൽ ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ തടയുന്നതിന് ഈ ചിപ്പ് സഹായകരമാകുമെന്നാണ് കത്രിയ അവകാശപ്പെട്ടത്. ചാണകം എല്ലാവരെയും സംരക്ഷിക്കും, അത് റേഡിയേഷനെ പ്രതിരോധിക്കുമെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ചാണകം കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് ആളുകളെ റേഡിയേഷനിൽ നിന്നും സംരക്ഷിക്കും എന്നാണ് വാർത്താ സമ്മേളനത്തിൽ കത്രിയ പറഞ്ഞത്. മൊബൈലിൽ ഉപയോഗിക്കുന്ന തരത്തിൽ ചാണകം കൊണ്ട് നിർമ്മിച്ച ചിപ്പും അദ്ദേഹം സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. റേഡിയേഷൻ കുറയ്ക്കുന്നതിനായി മൊബൈലിൽ ഉപയോഗിക്കാവുന്ന റേഡിയേഷൻ ചിപ്പാണിത്. ഇത് ഫോണിൽ ഘടിപ്പിച്ചാൽ റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് ചിപ്പ് അവതരിപ്പിച്ചുകൊണ്ട് കത്രിയ പറഞ്ഞത്. ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഒരു ഗോശാലയിൽ വികസിപ്പിച്ചെടുത്ത ഈ ചിപ്പിന് ഗോസ്തവ കവച് എന്നാണ് പേര് നൽകിയിരിക്കുന്നതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. മൃഗസംരക്ഷണ ക്ഷീരകർഷക വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് രാഷ്ട്രീയ കാമധേനു ആയോഗ്. ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചാണക ചിപ്പിന് ഗോസ്തവ കവച് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. റേഡിയേഷൻ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ തടയാൻ ചാണകം കൊണ്ട് നിർമ്മിച്ച ചിപ്പ് അവരുടെ ഫോണുകളിൽ ഉപയോഗിക്കണമെന്ന് കത്രിയ പറഞ്ഞു. ചാണകം കൊണ്ട് നിർമ്മിച്ച ഒരു ചിപ്പ് അനാച്ഛാദനം ചെയ്തുകൊണ്ട് ഇത് മൊബൈൽ ഹാൻഡ്സെറ്റുകളിൽ നിന്നുള്ള റേഡിയേഷൻ കുറയ്ക്കുന്നുവെന്നും ഇത് രോഗങ്ങൾക്കെതിരായ ഒരു സംരക്ഷണമാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ചാണകം എല്ലാവരെയും സംരക്ഷിക്കും, ഇത് റേഡിയേഷൻ വിരുദ്ധമാണ്, ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് റേഡിയേഷൻ കുറയ്ക്കുന്നതിന് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാവുന്ന ഒരു റേഡിയേഷൻ ചിപ്പാണ്. ഇത് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടും, അദ്ദേഹം വ്യക്തമാക്കി. ഗോവസ്തവ കവച് എന്ന് പേരിട്ടിരിക്കുന്ന ചിപ്പ് നിർമ്മിക്കുന്നത് രാജ്കോട്ട് ആസ്ഥാനമായുള്ള ശ്രീജി ഗോശാലയിലാണ്. 2019 ആരംഭിച്ച RK പശുക്കളുടെ സംരക്ഷണവും വികസനവും അവയുടെ സന്തതിയും ലക്ഷ്യമിടുന്നു. മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരകർഷക മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ആയോഗ ഉത്സവവേളകളിൽ ചാണകം അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ചൈനയിൽ നിർമ്മിച്ച ദിയാസ് ദീപാവലി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് കത്രിയ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. RK ആരംഭിച്ച പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ ആശയത്തിനും സ്വദേശി പ്രസ്ഥാനത്തിനും കരുത്തേകും എന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.